ஸ்நேகத்தின் ஆழம் பிராணன் நல்கிய என்னே நேடிய மகள் ஸ்நேகம் பிராணன் நல்கிய என்னே நேடிய மகள் ஸ்நேகம் പ്രിയമുള്ളവരെ, അടുത്ത ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്വാഗതം. കഴിഞ്ഞ നാളുകളിലെല്ലാം കർത്താവ് നമ്മെ സൂക്ഷിച്ചു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമുക്ക് അത്ഭുതകരമായ കർത്താവിൻ്റെ പരിപാലനം അനുഭവിക്കാനിടയായി. ഇന്ന് ഒരു പുതിയ ഗാനവുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ കർത്താവ് കൃപ ചെയ്തു. പുതിയ ഗാനം എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി പുതിയതൊന്നുമല്ല, 2012 യാ 2012 ഈ പാട്ട് റിലീസ് ചെയ്തത് വാസ്തവത്തിൽ. ആ പാട്ട് പക്ഷേ അങ്ങനെ അധികമൊന്നും ആളുകളുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പാട്ട് ഇന്ന് നമുക്കൊരുമിച്ച് പഠിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തെ, സ്വർഗത്തിലെ ദൈവം നമ്മെ മനുഷ്യനെ എത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ ആഴമായ തെളിവാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് വരികയും മനുഷ്യന് വേണ്ടി മരിക്കുകയും ചെയ്തത്. അല്ലേ, മനുഷ്യൻ്റെ പാപങ്ങൾക്ക് എൻ്റെയും നമ്മുടെ എല്ലാവരുടെയൊക്കെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് ക്രൂശിൽ മരിച്ചു. സ്തോത്രം. അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് ഞാൻ പറയും, ഏറ്റവും വലിയ ഭാഗ്യം. അതായത് സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുവാനുള്ള വഴി തുറന്നു കിട്ടി. സ്തോത്രം. അതിനായിട്ട് സ്തോത്രം. അതെ, അപ്പോൾ നമുക്ക് ഇന്ന് ആ പാട്ട്, കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു പാട്ടാണ്. അതിൻ്റെ അർത്ഥമെന്ത് എന്ന് പറയുന്ന ഒരു ഗാനമാണ്. സ്വർഗമഹത്വം വെടിഞ്ഞിറങ്ങി വന്ന ദൈവസ്നേഹത്തിനാഴം കാണുന്നു ഞാൻ, മറുവിലയായി പ്രാണൻ നൽകിയ എന്നെ നേടിയ മഹൽ സ്നേഹം. ഈ പാട്ട് നമുക്ക് ഒന്ന് ചേർന്ന് ആദ്യം ഒന്ന് മുഴുവനെ ഒന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് ഓരോരോ വരികളായിട്ട് വേഗത്തിൽ തന്നെ പഠിച്ചു പോവുകയും ചെയ്യാം. ഈ പാട്ട് ഒറിജിനലി എൻ്റെ റെക്കോർഡിങ്ങിൽ പാടിയിരിക്കുന്നത് വിൽസൺ പ്രോവുമാണ്. നല്ല മനോഹരമായിട്ട് പാടുന്ന, എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു ശബ്ദമാണ് വിൽസൻ്റേത്. നല്ല മധുരമായിട്ട്, മനോഹരമായിട്ട് ഈ പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പം ആ ട്രാക്കാണ്, ആ പ്ലസ് ട്രാക്ക് തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം ചേർന്ന് ഞാനും ഇടയ്ക്കിടയ്ക്ക് കൂടെ പാടാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പാട്ടിൻ്റെ വരികളൊക്കെ പാടി പഠിക്കാം. അത് നമുക്ക് വളരെ അനുഗ്രഹമായിരിക്കും. അപ്പോൾ അതിനകത്ത് പറയുന്ന വരികളെന്ന് പറയുന്നത് ഇങ്ങനെയാണ്: യേശുവേ, എൻ ജീവിതം പൂർണ്ണമായ നിൻ കരങ്ങളിൽ തരുന്നു പ്രിയനെ. എനിക്ക് ഈ ജീവിതത്തിൽ എനിക്ക് അവകാശമില്ല, കാരണം ഇത് മരണത്തിന് വിധിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. കർത്താവ് രക്ഷിച്ചു, അതുകൊണ്ട് അതിനുവേണ്ടി വില കൊടുത്ത ഒരു ജീവിതമുണ്ട്, വില കൊടുത്തൊരു വ്യക്തിയുണ്ട്. അവിടത്തേക്കുള്ളതാണ് ഈ ജീവിതം മുഴുവൻ. അതിനടുത്ത വരികൾ ഇങ്ങനെയാണ് പറയുന്നത്: പാപം ചെയ്തോ ഞാൻ വീണ്ടും അകന്നെങ്കിലും ഉള്ളം നീറി നീ എന്നെ തേടി വന്നു, കണ്ടെത്തി എന്നെ മാറോടണച്ച് പാപം ക്ഷമിച്ചു സ്വീകരിച്ചു. അതിനടുത്ത വരികൾ ഇങ്ങനെ പറയുന്നു: ക്രൂശും വഹിച്ച് മലമേൽ നടന്ന രാജഘോഷയാത്ര അതെനിക്ക് വേണ്ടി, മുൾക്കിരീടം നിൻ പൊൻകിരീടമായി, മരക്കുരിശോ സിംഹാസനമായി. ഈ പാട്ട് നമുക്ക് ഒന്ന് ചേർന്ന്, എല്ലാവർക്കും ചേർന്നൊന്ന് പഠിക്കാം. ആദ്യം നിങ്ങൾക്കറിയാമെങ്കിൽ കൂടെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് തന്നെ കൂടെ പാടുന്ന സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ പാടി ചേർന്ന് നമുക്ക് പാടുകയും എന്നാൽ ഈ പാട്ട് പഠിക്കുകയും നമ്മുടെ വ്യക്തിപരമായ ധ്യാനങ്ങളിൽ, നമ്മുടെ ഡിവോഷൻ സമയത്ത്, മെഡിറ്റേഷനൊക്കെ നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കുവാനുള്ള, ക്രൂശുമരണത്തെ ധ്യാനിക്കുവാനുള്ള, ക്രൂശിലൂടെ നമുക്ക് തന്ന ആ സന്തോഷകരമായ രക്ഷയെ
ഓർത്ത് നമുക്ക് ധ്യാനിക്കുവാനുള്ള മനോഹരമായൊരു ഗാനമാണ്. അപ്പം നമുക്ക് പാടാം, ചേർന്ന് പാടാം, എല്ലാവർക്കും ചേർന്ന് പാടാം. സ്തോത്രം. സ്വർഗമഹത്വം വേഴിഞ്ഞിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ ആഴം കാണുന്നു ഞാൻ. സ്വർഗമഹത്വം വേഴിഞ്ഞിറങ്ങി സ്നേഹത്തിൽ ആഴം കാണുന്നു ഞാൻ. മറുവിലയായി പ്രാണൻ നൽകിയ എന്നെ നേടിയ മഹൽ സ്നേഹം. മറുവിലയായി പ്രാണൻ നൽകിയ എന്നെ നേടിയ Thank you.
പാട്ടിൻ്റെ വരികൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കിനി ഓരോ വരികളായിട്ട് പഠിക്കാം. അതിൻ്റെ ആദ്യത്തെ വരികൾ ഇങ്ങനെയാണ്: സ്വർഗമഹത്വം വെടിഞ്ഞിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴം കടന്നു ഞാൻ. സ്തോത്രം. അത് കൂടുതലൊരു സ്നേഹം. സ്നേഹിതന് വേണ്ടി, സ്നേഹിതർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് വെളിപ്പെടുത്തി തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം സ്നേഹം തന്നെ. ഗാഡ് ഈസ് ലവ്. ഹീ ഹിംസെൽഫ് ഈസ് ലവ്. അപ്പോൾ ദൈവത്തിൽ സ്നേഹമുണ്ടെന്നല്ല, ദൈവം മുഴുവനെ സ്നേഹമാണ്. അപ്പം ആ ഒരു സ്നേഹമാണ് നമ്മളിലേക്ക് പകരപ്പെട്ടിരിക്കുന്നത്. ആ സ്നേഹം നമ്മൾ സ്വർഗത്തിൻ്റെ എല്ലാ മഹിമകളെയും വെടിഞ്ഞ്, ഞാനതിനെ ഒന്നും വിശദീകരിക്കുകയല്ല, പ്രസംഗിക്കാനൊന്നും പോകുകയല്ല, സ്വർഗത്തിൻ്റെ മഹത്വം എല്ലാം വെടിഞ്ഞ് എല്ലാം വിട്ടിട്ട് ഈ ഭൂമിയിൽ വന്ന് ഒരു മനുഷ്യരൂപത്തിൽ മനുഷ്യനോടുകൂടെ വസിച്ച് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നു. അതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം ഇതാണ്: മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗത്തിലേക്ക്, തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് എത്തിക്കുക, വഴിതെറ്റിപ്പോയ മനുഷ്യനെ നേരായ വഴിയിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ളത്. നഷ്ടപ്പെട്ടു പോയ പാപത്തിന്, മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനെ ആ മരണത്തിൽ നിന്ന് മോചിപ്പിച്ച് അവനെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരിക. അപ്പോൾ ആ മരണം ആരെങ്കിലും ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ, ആരെങ്കിലും ഒരാൾ മരിച്ചേ പറ്റത്തുള്ളൂ. പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. അപ്പം ആ ശിക്ഷ ആരെങ്കിലും ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. അതേറ്റെടുക്കാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു, ആ ശിക്ഷ ഏറ്റെടുത്ത് നമ്മളെ രക്ഷിച്ചു. സ്തോത്രം. സോ സിമ്പിൾ. അതിനെ സ്വീകരിക്കുന്നവർക്ക് രക്ഷയുണ്ട്, ആത്മരക്ഷയുണ്ട്. കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, യേശു എൻ്റെ ജീവിതത്തിലേക്ക് വരണം, ഞാൻ അങ്ങനെ സ്വീകരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു വരും. സ്തോത്രം. അപ്പം ആ ഒരു സന്തോഷമാണ് വാസ്തവത്തിൽ, ഒരു ദുഃഖത്തിൻ്റെ കാര്യമല്ല, ഇതൊരു സന്തോഷത്തിൻ്റെ കാര്യമാണ്. യേശു കർത്താവ് മരിച്ചു എന്നുള്ളത് നമുക്ക് ദുഃഖമുണ്ട്, പക്ഷേ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കുവാനുള്ളതാണ്. നമുക്ക് ആ വരികളൊന്ന് ചേർന്ന് പാടാം. സ്വർഗമഹത്വം വെടിഞ്ഞിറങ്ങി വന്ന ദൈവസ്നേഹത്തിൽ ആഴം കാണുന്നു ഞാൻ. മറുവിലയായി പ്രാണൻ നൽകിയ എന്നെ നേടിയ മഹൽ സ്നേഹം. അതിനടുത്ത വരികൾ ഇങ്ങനെയാണ്. അതിൻ്റെ കോറസ്, എല്ലാ സ്റ്റാൻസ കഴിയുമ്പോഴും കോറസ് വരുന്നുണ്ട്: യേശുവേ, ഈ എൻ ജീവിതം പൂർണ്ണമായി നിൻ കരങ്ങളിൽ തരുന്നു പ്രിയനെ, എനിക്ക് അവകാശമൊന്നും ഇല്ല ഈ ജീവിതത്തിൽ. നമുക്ക് ഈ വരികൾ പാടുമ്പോൾ തന്നെ ഒരു സമർപ്പണത്തോടെ പാടാം. നമ്മൾ ഒരുപക്ഷെ ഇതുവരെയും യേശു ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ലാത്തവരാരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഇതൊരവസരമാണ് നിങ്ങൾക്ക് ഈ പാട്ട് പാടുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാം. ജീവിതത്തിലെ ഏതെങ്കിലും തെറ്റായ വഴിയിലൂടെ ജീവിക്കുകയാണെങ്കിൽ അതിനൊക്കെ ക്ഷമയോടെ ഏറ്റുപറഞ്ഞ് കർത്താവേ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വരികൾ നിങ്ങൾക്ക് പാടും. അതല്ല, ഒരു വാസ്തവമായ ആഴമായ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക്, വിശ്വാസ ജീവിതത്തെ ആഗ്രഹിക്കുന്നവർക്കും പിന്നെയും ഒരു സമർപ്പണത്തോടുകൂടെ ഈ വരികൾ പാടാം. യേശുവേ, എൻ്റെ ജീവിതത്തെ ഞാൻ ഒരിക്കൽ കൂടെ സമർപ്പിക്കുകയാണെന്നുള്ള ആ സമർപ്പണത്തോടെ നമുക്ക് പാടാം. നമുക്കൊന്ന് ചേർന്ന് ഈ വരികളെ ഒന്ന് പാടാം കേട്ടോ. ആദ്യത്തെ വരികൾ, നാല് വരികൾ. സ്തോത്രം. സ്വർഗമഹത്വം വെടിഞ്ഞിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ ആഴം കാണുന്നു ഞാൻ. സ്വർഗമഹത്വം വെടിഞ്ഞിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ ആഴം കാണുന്നു ഞാൻ. മറുവിലയായി എന്നെ നേടിയ മഹൽ സ്നേഹം. മറുവിലയ പ്രാണൻ നൽകിയ എന്നെ നേടിയ മഹൽ സ്നേഹം. യേശുവേ, ജീവിതം I don't know.
ഈ പാട്ട് ഇ മൈനർ സ്കെയിലാണ്. നമ്മുടെ മ്യൂസിഷ്യൻസ് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ മൈനർ അതിൻ്റെ ടെമ്പോ 70 അതിൻ്റെ ടെമ്പോ. ഇതിനകത്ത് ഒന്ന് രണ്ട് കോഡ്സ് അതിൻ്റെ സാധാരണ റൂട്ട് വിട്ടിട്ടുള്ള കുറച്ച് ചില ചേഞ്ചസ് അതിനകത്തുണ്ട്. അപ്പം അതുകൂടെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഒത്തിരി ശകലം അമിച്ചുറായിട്ടുള്ളവർക്ക് ചില ഒരു വിഷയം ഉണ്ടായിരിക്കാം. അപ്പം അതിൽ നമ്മൾ പാടുന്ന ആദ്യത്തെ എല്ലാം സാധാരണ കോഡ്സ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ ആ മറുവിലയ എന്നുള്ള ലൈൻ തേർഡ് ലൈൻ വരുമ്പോഴത്തേക്കും മറുവിലയായി അവിടെ എ മേജർ നടക്കുന്നുണ്ട്. എ മേജർ പ്രാണൻ നൽകിയ എന്നെ നേടിയ ദെൻ അഗൈൻ ആ റൂട്ടിലേക്ക് എൻ്റെ പറഞ്ഞ ഡി വരുന്നുണ്ട്. ദെൻ്റെ അടുത്ത കോർസ് വരുമ്പോഴും യേശുവേ ഇ എൻ ജീവിതം പൂർണ്ണമായ നിൻകരങ്ങൾ സാധാരണ റൂട്ടിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വന്ന് തേർഡ് ലൈൻ കോർസിൻ്റെ തേർഡ് ലൈൻ തരുന്നു പ്രിയൻ എന്നുള്ള ലൈൻ വരുമ്പം അവിടെ ഈ മേജറിലേക്ക് വരും. ഒന്നും വീണ്ടും ഈ മൈനറിലേക്ക് വരുന്നു. അപ്പോൾ ഈ മേജർ ആൻഡ് എ മേജർ ഈ രണ്ട് കോഡ്സൂടെ അതിനകത്ത് നമ്മൾ അഡീഷണലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകാം. പാപം ചെയ്ത് ഞാൻ വീണ്ടും അകന്നെങ്കിലും ഉള്ളം നീറി നീ എന്നെ തേടി വന്നു കണ്ടെത്തി എന്നെ. അപ്പം നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് പിന്നെയും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുക എന്നുള്ളത്. എത്ര സങ്കടകരമായിട്ടുള്ള കാര്യമല്ലേ? ദൈവം എത്ര നല്ലവനെ എത്ര നമ്മൾ ഇത്രയൊക്കെ അങ്ങ് സ്നേഹിച്ചാലും എന്തൊക്കെ നമുക്ക് വേണ്ടി കരുതി തന്നാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നതിനേക്കാളും കൂടുതലൊക്കെ തരിക അല്ലേ? നമ്മുടെ എന്ത് ചോദിച്ചാലും അതിനപ്പുറമായിട്ട് ദൈവം നമുക്ക് തന്ന് നമ്മൾ എത്ര സ്നേഹിക്കുന്നു. തരുന്നത് കൊണ്ടല്ല ആ സ്നേഹമല്ല പറഞ്ഞു, അതൊക്കെ ദൈവത്തിന് വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. നമ്മുടെ ഈ ഭൗതികമായ കാര്യങ്ങൾ കർത്താവിന് ഏറ്റവും വിലപ്പെട്ട നമ്മളാണ്, വ്യക്തിയാണ്, നമ്മുടെ ജീവൻ, നമ്മുടെ പ്രാണൻ, അതാണ് ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടത്. അപ്പം നമുക്ക് ഏറ്റവും വിലപ്പെട്ട നമ്മൾ ഈ ശരീരത്തിന് വേണ്ടി ഈ ഭൂമിയിൽ കുറച്ച് ആൾ ജീവിക്കുമ്പോൾ ഉള്ള ശരീരത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആഹാരം, വസ്ത്രം, ഈ ലോകത്തിലെ സൗകര്യങ്ങൾ, വീട്, ഇതൊക്കെ നമ്മുടെ ഇതെല്ലാം ആവശ്യങ്ങൾ തന്നെയാണ് കേട്ടോ. എല്ലാം ആവശ്യമാണ്. നമുക്ക് രോഗസൗഖ്യം വേണം, നമുക്ക് വീട് വേണം, നമുക്ക് ജോലി വേണം, നമുക്ക് വരുമാന മാർഗം വേണം, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ദൈവത്തിന് അതൊന്നും വലിയ കാര്യമുള്ള വിഷയമല്ല. കർത്താവിൻ്റെ സൃഷ്ടിയാണ് ഇതെല്ലാം. എല്ലാം ഭൂമി കിടപ്പുണ്ട്, അതൊന്നും റിലീസ് ചെയ്യുന്ന കാര്യമുള്ളൂ അല്ലേ? എന്നാൽ ദൈവത്തിന് നമ്മളാണ് വിലപ്പെട്ടത്, നമ്മളെന്ന വ്യക്തിയാണ് വിലപ്പെട്ടത്. സ്തോത്രം. അപ്പം നമ്മൾ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ജീവനം, നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള കർത്താവ് നോക്കുന്നു. അത് നോക്കുമ്പോൾ നമ്മളിങ്ങനെ വഴിവിട്ട് നമ്മൾ കർത്താവ് തരുന്ന നന്മയുടെ പുറകെ അങ്ങ് പോവുക, ദൈവത്തെ വിട്ടിട്ട് നന്മകളുടെ പുറകെ പോവുകയാണ്, അനുഗ്രഹത്തിൻ്റെ പുറകെ പോവുകയാണ്. അത് കാണുമ്പോൾ കർത്താവിന് എത്ര സങ്കടമാണ്. എന്നിട്ട് നമ്മൾ അതിനെ പാപം ചെയ്യാനായിട്ട് വിനിയോഗിക്കുക, ദൈവം തന്ന നന്മകളെ പാപം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു അല്ലേ? സ്തോത്രം. നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഈ മൊബൈൽ ഫോണും ഇങ്ങനത്തെ സംവിധാനങ്ങൾ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിച്ച് വാങ്ങിച്ചു, കർത്താവ് എനിക്കൊരു നല്ലൊരു ഫോണ് കിട്ടിയിരുന്നെങ്കിൽ നല്ല എത്ര ഫോണ് അല്ലേ, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചൊക്കെ വാങ്ങിയിട്ട് എനിക്ക് വളരെ സങ്കടത്തോടെ പറഞ്ഞു. എത്ര ചെറുപ്പക്കാർ മുതിർന്നവരും ഒക്കെ കാണുമായിരിക്കും അതിനകത്ത് ആ മൊബൈൽ ഫോൺ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് വാങ്ങിയ ആ സെൽഫോണിനെ ദൈവത്തിന് വേദനയുണ്ടാക്കുന്ന പാപകരമായ മ്ലേച്ഛകരമായ കാര്യങ്ങൾ കാണാനായിട്ട് ഉപയോഗിക്കുമ്പോൾ എത്ര സങ്കടകരമല്ലേ? ദൈവം നമുക്കൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ച് ചോദിച്ചപ്പോൾ നമുക്ക് തന്ന ഒരു സാധനത്തെ, ദൈവം തന്ന നന്മയെ ദൈവത്തോട് പാപം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അല്ലേ ഉള്ളത് പലതും അല്ലേ? അപ്പോൾ എത്ര സങ്കടമാണ്. അപ്പം പക്ഷെ എന്നാലും പിന്നെയും നമ്മെ തേടി വരുന്ന ആ പാപത്തിൽ നമ്മെ രക്ഷിക്കാൻ, മോനെ മടങ്ങി വാ എന്ന് നമ്മെ വിളിച്ച് സ്വീകരിക്കുന്ന ആ ഒരു സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആഴം പറയാൻ പറ്റും. അതാണ് അടുത്ത വരികൾ ഇങ്ങനെയാണ് പറയുന്നത്, പാപം ചെയ്ത് ഞാൻ വീണ്ടും അകന്നെങ്കിലും ഉള്ളം നീറി നീ എന്നെ തേടി വന്നു കണ്ടെത്തി എന്നെ മാറോടണച്ചു പാപം ക്ഷമിച്ചു സ്വീകരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും, സഹോദരങ്ങളെ ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ പോയിട്ടുണ്ടെങ്കിൽ, വഴുതിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വരണം കേട്ടോ. ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഐ എം സോറി ലോർഡ്, കർത്താവ് എന്നെ ക്ഷമിക്കണം, പ്ലീസ് ഫർഗീവ് മീ, ദൈവത്തോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് മടങ്ങി വരണം. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ സ്വീകരിക്കും ദൈവമക്കളെ അല്ലേ? അപ്പോൾ ദൈവം അത്ര സ്നേഹമുള്ളവനാണ്, ആ സ്നേഹം വളരെ വലുതാണ്. അതുകൊണ്ട് പറയണം, കർത്താവെ എന്നോട് ക്ഷമിക്കണം, ഐ എം സോറി, തെറ്റിപ്പോയി കർത്താവെ, എനിക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം വന്നാൽ, ഒരു തെറ്റ് സംഭവിച്ച ആൾ തെറ്റിനെ ഏറ്റു പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. തെറ്റിനെ ഏറ്റു പറഞ്ഞിട്ട് അറ്റ് ദി ഏർലിസ്റ്റ് കം ബാക്ക്. അപ്പോൾ ആ വരികൾ നമുക്കൊന്ന് ഒന്ന് ചേർന്ന് ഒന്ന് നോക്കാം അല്ലേ? പാപം ചെയ്തു ഞാൻ വീണ്ടും അകന്നെങ്കിലും ഉള്ളം നീറി നീ എന്നെ തേടി വന്നു
കണ്ടെത്തി എന്നെ മറോടണച്ചു, പാപം ക്ഷമിച്ചു, സ്വീകരിച്ചു. സ്തോത്രം. പാടാൻ നോക്കാം, അവര് വരികളൊന്ന് പാടാം. സ്തോത്രം. ചെയ്തു ഞാൻ വീണ്ടും അകന്നെങ്കിലും ഉള്ളം മീറി നീ എന്നെ തേടി വന്നു. പാപം ചെയ്തു ഞാൻ വീണ്ടും അകന്നെങ്കിലും ഉള്ളം മീറി നീ എന്നെ തേടി വന്നു. കണ്ടെത്തി എന്നെ മറോടണച്ചു, പാപം ക്ഷമിച്ചു, സ്വീകരിച്ചു. കണ്ടെത്തി എന്നെ മറോടണച്ചു, പാപം ക്ഷമിച്ചു, സ്വീകരിച്ചു. ഒരിക്കൽ കൂടെ പാപം ചെയ്തു ഞാൻ ചേർന്ന് പാടാം. ഉള്ളം മീറി നീ എന്നെ തേടി വന്നു. പാപം ചെയ്തു ഞാൻ വീണ്ടും പറഞ്ഞെങ്കിലും ഉള്ളം മീറി നീ എന്നെ തേടി വന്നു. കണ്ടെത്തി എന്നെ മറോടണച്ചു, പാപം ക്ഷമിച്ചു, സ്വീകരിച്ചു. കണ്ടെത്തി എന്നെ മറോടണച്ചു, പാപം ക്ഷമിച്ചു, സ്വീകരിച്ചു. അടുത്ത സ്റ്റാൻസ ആണ്, മൂന്നാമത്തെ സ്റ്റാൻസ. ഒരു നാലുവരിയുടെ നമുക്കുള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. ആ വരികൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ക്രൂശും വഹിച്ച് മലമേൽ നടന്ന രാജഘോഷയാത്ര അതെനിക്ക് വേണ്ടി, മുൾക്കിരീടം നിൻ പൊൻകിരീടമായി, മരക്കുരിശോ സിംഹാസനമായി. ആ ഒരു കമ്പാരിസൺ എൻ്റെ ജീവിതത്തെ വളരെ പിടിച്ചുകുലുക്കിയ ഒരു കമ്പാരിസനാണ്. ഒരു ദൈവദാസൻ പ്രസംഗിച്ചതാണ്, ബ്രയൻ സാൻഡ് എന്ന അമേരിക്കക്കാരനായ ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം. ഈ വരികളെ അദ്ദേഹം വിശദീകരിച്ചപ്പോൾ അന്ന് കിട്ടിയ വരികളാണ്, ഇതെൻ്റെ വ്യാഖ്യാനമൊന്നുമില്ല. പക്ഷേ എന്നെ അത് വളരെ സ്പർശിച്ചു. ഞാൻ ആ വരികളാണ്, ആ ഒരു ഇൻ്റർപ്രിറ്റേഷനാണ് ആക്ച്വലി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്കത് വളരെ സത്യമായിട്ട് തോന്നി. കർത്താവിൻ്റെ വാസ്തവത്തിൽ അന്ന് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് പരിഹസിക്കുമായിരുന്നു, കളിയാക്കിയ ആ മരണം അതിഭീകരമായിരുന്നു. ആ ഭീകരമായ മരണത്തിൽ തന്നെ ഒരു വലിയ പരിഹാസം അതിനകത്ത് അടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവരൊരു വലിയ ബോർഡൊക്കെ എഴുതി വെച്ചു അതിൻ്റെ മേളിൽ, യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതി വെച്ചു. ഒരു രാജാവിൻ്റെ ഒരു സ്ഥാനാരോഹണം നടക്കുന്ന സമയത്ത് ചില കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൽ ഒന്നാണ്, ഒരു ഘോഷയാത്രയുണ്ട്, ഒരു വലിയ പ്രൊസഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സ്ഥാനാരോഹണം നടക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെയും അതുപോലെ തന്നെ അവർ ചെയ്തു, ക്രൂശൊക്കെ ചുവന്നിട്ട് ഇങ്ങനെ കൊണ്ട് നടത്തിച്ചു ആ മല മുകളിൽ വരെ. അതിഭയങ്കരമായ ഒരു യാത്ര, ക്രൂശും ചുമന്ന്. അതിൽ കൂടെ വലിയൊരു ജനം, കരയുന്ന ഒരു കൂട്ടം ജനമുണ്ട്. എന്നാൽ അതിൽ
ആർത്ത് ഉല്ലസിക്കുന്ന വേറൊരു കൂട്ടം ജനം. അപ്പോൾ രണ്ടും അതിനകത്ത് നടക്കുകയാണ്. അവർ ഘോഷയാത്രയിൽ, സാധാരണ ഒരു രാജാവിൻ്റെ സ്ഥാനാരോഹണം നടക്കുന്ന ഘോഷയാത്രയിൽ വലിയ ഉല്ലാസത്തിൻ്റെ ഒക്കെ ഒരു സമയമാണ്. അപ്പോൾ ആ അതിനെ സിംബോളിക്കായിട്ട് വളരെ പരിഹാസ്യരൂപേണ ഒരു ഘോഷയാത്രയായി, രാജാവല്ലേ, യഹൂദന്മാരുടെ രാജാവ് എന്നിവൻ അവകാശപ്പെട്ടു എന്നുള്ള ആ ഒരു പരിഹാസം നിന്ന ഏൽപ്പിച്ചുകൊണ്ട് ഒരു ഘോഷയാത്ര നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ആ ക്രൂശിൽ കയറുന്നതിന് മുമ്പായിട്ട്, ആ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു കൊടുത്തു ഒരു മുൾക്കിരീടം. ഒരു രാജാവിന് രാജാസ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു കിരീടമുണ്ട്, ഒരു പൊൻകിരീടമാണ്. ആ പൊൻകിരീടത്തിൻ്റെ സ്ഥാനത്ത് നമ്മുടെ കർത്താവിന് ഒരു കൊടുത്തൊരു മുൾക്കിരീടമാണ്. പരിഹസിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട് രാജാവിന് കൊടുത്തൊരു കിരീടമാണ്. അത് മുള്ളുകൊണ്ടുള്ളൊരു കിരീടമായിരുന്നു. അങ്ങനെ ഒരു മുൾക്കിരീടം കൊടുത്തു. ഇനി രാജാവിന് ആ സ്ഥാനാരോഹണം കഴിയുമ്പോൾ ഒരു സിംഹാസനം വേണം. ആ സിംഹാസനത്തിലാണ് രാജാവ് ഇരിക്കുന്നത്. ആ രാജാവിന് ഇരിക്കുവാനായിട്ട് ഇവിടെ ഒരു സിംഹാസനം കൊടുത്തു. അവർ അത് മരക്കുരിശ് തന്നെ ക്രൂശിൽ ആണിതറച്ച് ക്രൂശിലിരുത്തി, ക്രൂശിലേൽപ്പിച്ചു. അത് നിൻ്റെ സിംഹാസനമാണ്, രാജാവേ നിൻ്റെ സിംഹാസനം ഇതാണ് എന്ന് പറഞ്ഞ് നിന്ദിച്ച് എൻ്റെ കർത്താവിനെ ക്രൂശിലേൽപ്പിച്ചു. ആർക്ക് വേണ്ടിയാണെന്നറിയ ഇതൊക്കെ? ഇതൊക്കെ ഈ നിന്ദയും പരിഹാസങ്ങളും എല്ലാം ദൈവമക്കളെ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ട സ്ഥാനത്ത് കർത്താവിൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുമായിരുന്നു. അത് എനിക്ക് വേണ്ടിയാണ്, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്ക് ഇത്രേ ചെയ്യാനുള്ളൂ. കർത്താവേ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അങ്ങ് മരിച്ചില്ല. ഞാൻ നിന്ദിക്കപ്പെടേണ്ട സ്ഥാനത്ത് അങ്ങ് നിന്ദിക്കപ്പെട്ടു. ഞാൻ ഏൽക്കേണ്ട ശിക്ഷ അങ്ങേറ്റു. നന്ദി, താങ്ക് യു. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് അങ്ങേക്കായിട്ട് ഞാൻ ജീവിച്ചോളാം എന്നുള്ളൊരു തീരുമാനം, ആ ഒരു തീരുമാനം മതി. കർത്താവ്, ഹീ ഈസ് വെരി ഹാപ്പി. അപ്പം നമുക്ക് ആ വരികൾ പ്രാർത്ഥനയോടെ ഒന്ന് പാടാമോ? എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ച വരികളാണ് വരികൾ. ഞാൻ കുറേ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. എഴുതിയ പാട്ടുകളിൽ ഏറ്റവും എന്നെ സ്പർശിച്ച വരികളിൽ ചില വരികളാണ് നമ്മളിപ്പോൾ ഈ പാടാൻ പോകുന്ന വരികൾ. ക്രൂശും വഹിച്ച് മലമേൽ നടന്ന രാജഘോഷയാത്ര അതെനിക്ക് വേണ്ടി, മുൾക്കിരീടം പൊൻകിരീടമായി, മരക്കുരിശോ സിംഹാസനമായി. ദൈവങ്ങളെ പാടാം. സ്തോത്രം. Oh.
വരെ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ പാട്ട് ഒരു പ്രാവശ്യം കൂടെ മുഴുവനും ഒന്ന് പാടാം. എന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എന്നെ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുക. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ കാണും. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന വ്യക്തിപരമായ പല വിഷയങ്ങൾ, കുടുംബത്തിലെ വിഷയങ്ങളൊക്കെ കണ്ടേക്കും. ആ വിഷയങ്ങൾക്കെല്ലാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് ഈ പാട്ടിനകത്തുനിന്ന് നമുക്ക് കിട്ടിയ ഒരു സന്ദേശമുണ്ട്. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്നുള്ള പാപക്ഷമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. അതാദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നതാണെങ്കിലും, നമ്മളൊരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിലാണെങ്കിലും അങ്ങനെയുള്ള തെറ്റുകൾ ഒരുപക്ഷെ പിന്നെയും പിന്നെയൊക്കെ സംഭവിച്ചെന്നിരിക്കാം. അത് നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ക്രൂശിലെ മരണം അത് എനിക്ക് വേണ്ടിയാണ് എന്ന് ഏറ്റെടുക്കാം. നമുക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒരു പുനഃസമർപ്പണം നമുക്ക് ചെയ്യാം. അതിനുശേഷം ചില വിഷയങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് വേഗത്തിൽ തന്നെ പെട്ടെന്ന് അതിന് സമയമെടുക്കത്തില്ല, നമുക്ക് മുമ്പോട്ട് പോകാം. ഒരു നിമിഷം ഇല്ലെന്ന് കണ്ണുകളടച്ചാട്ടെ. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. നമ്മളെല്ലാവരും ഒന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നെഞ്ചത്ത് കരം വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറവുകൾ എന്നോട് ക്ഷമിക്കണം, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം. പാപക്ഷമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന നമ്മൾ പാടി. പാപം ചെയ്ത് ഞാൻ വീണ്ടും അകന്നെങ്കിലും ഉള്ള നീറി നീ എന്നെ തേടി വന്നു, കണ്ടെത്തി എന്നെ മാറോടണച്ച് പാപം ക്ഷമിച്ചു സ്വീകരിച്ചു. കർത്താവിൻ്റെ പാപക്ഷമ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ആര് പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അവരുടെ പാപം ക്ഷമിച്ചു കൊടുക്കപ്പെട്ടു. സ്തോത്രം. ഇന്ന് നമുക്ക് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമുക്ക് പാപക്ഷമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം, എൻ്റെ കുറവുകളെ ക്ഷമിക്കണം. നെഞ്ചത്ത് കരം വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിലൊന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം, എൻ്റെ തെറ്റുകളെ ക്ഷമിക്കണം. എൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഓർമ്മ വരുന്നെങ്കിൽ അതെല്ലാം പറഞ്ഞു പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എന്നെ വീഴ്ച കർത്താവേ എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. ഞാൻ ഇനി അത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് തീരുമാനിക്കുമ്പോഴാണ് അതിന് പൂർണ്ണത വരുന്നത്. കർത്താവേ, ഞാനിത് ചെയ്യത്തില്ല, അതിനി ആവർത്തിക്കത്തില്ല. കർത്താവ്, അത് എന്ത് ആയിക്കൊള്ളട്ടെ, ഏത് വിഷയം ആയിക്കൊള്ളട്ടെ, ദിവസം ഇതിലൊന്ന് ഏറ്റുപറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ ക്രൂശിൽ നമ്മുടെ കർത്താവ് മരിച്ചത്, നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തത്, നമുക്ക് വരേണ്ടിരുന്ന ശിക്ഷ സ്വയം ഏറ്റെടുത്തത്, എന്നിട്ട് നമ്മെ രക്ഷിച്ചത് എത്ര വലിയ സൗഭാഗ്യമാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ അതുപോലൊരു ഭാഗ്യം മറ്റൊന്നില്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മെ ഈ മരണത്തിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് കൊണ്ടുപോകാൻ അർഹരാക്കി തീർത്ത ആ വലിയ സ്നേഹം അതിനെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി അറിഞ്ഞുമറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളെയും ഞങ്ങൾ ക്ഷമിക്കണമേ. അവിടുത്തെ പ്രിയമക്കളാക്കി തീർക്കണം. കർത്താവേ, നിത്യജീവൻ്റെ അവകാശികളാക്കി ഞങ്ങളെ തീർക്കണമേ. കരുണയുള്ള ദൈവമേ, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എൻ്റെ മക്കൾക്കായിട്ട് സ്തോത്രം. ആരൊക്കെ ആത്മാർത്ഥതയോടുകൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു, അവരുടെ പ്രാർത്ഥന കേട്ട് മനസ്സിൽ കർത്താവേ അവരെ രക്ഷിക്കുമാറാകണം, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുമാറാകണം. കർത്താവേ, ആത്മരക്ഷ എൻ്റെ ദൈവമേ അവർക്കായിട്ട് ദൈവം നൽകുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എനിക്കറിയാം നമ്മൾ പലരും പല പ്രയാസങ്ങളിലൂടെയൊക്കെ ആയിരിക്കും പോകുന്ന, പല വിഷയങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ടാകും. ആ വിഷയങ്ങൾക്കെല്ലാം പൊതുവായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലും പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ള ഭാഗത്ത് കരം വയ്ക്കാൻ കഴിയുമെങ്കിൽ വെച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ കുടുംബത്തിൽ ഇനിയും രക്ഷിക്കപ്പെടുവാനുള്ള ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബത്തിലെ ആരുടെങ്കിലും മാനസാന്തരത്തിന് വേണ്ടിയിട്ട്, പാപക്ഷമയ്ക്ക് വേണ്ടിയിട്ട്, മദ്യപാനികളുണ്ടാകാം, മ്ലേച്ഛതയിൽ ജീവിക്കുന്നവരുണ്ടാകാം, കുടുംബം നോക്കാത്തവരുണ്ടാകാം, കൂട്ടുകാരുമൊത്ത് എല്ലാ പണവും ചിലവാക്കി നശിപ്പിച്ച് കളയുന്ന, കുടുംബത്തെ നശിപ്പിക്കുന്നു, മക്കളെ നോക്കാത്ത, ഭാര്യയെ നോക്കാത്ത ഭർത്താവ്, അങ്ങനെയുള്ള വ്യക്തികളെ, അങ്ങനെയുള്ള ആളുകളെ, കുടുംബസമാധാനം നൽകാത്ത ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആത്മരക്ഷ പ്രാപിക്കുവാനുള്ളവർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ രണ്ട് വിഷയങ്ങൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
കർത്താവേ, ഞങ്ങളുടെ പ്രിയമുള്ളവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ മക്കൾ ആരെങ്കിലും ഇപ്പോൾ രോഗികളാണെങ്കിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. അവരുടെ ശരീരത്തിലെ രോഗം മാറിപ്പോകട്ടെ കർത്താവേ. അവർ സൗഖ്യമുണ്ടാകട്ടെ. എല്ലാ രോഗശക്തികളും ശരീരത്തെ വിട്ട് മാറിപ്പോകട്ടെ. പൂർണ്ണമായ സൗഖ്യം കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ ശരീരത്തിൽ മേൽ സൗഖ്യം വരട്ടെ. അവരുടെ രോഗമെല്ലാം വേരോടെ പറഞ്ഞു മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ. മരുന്നിനാലും വൈദ്യനാലും അല്ല കർത്താവ്, അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യേണ്ടതാണ്. എന്നാൽ അതിലുപരിയായി കർത്താവെ, അതിനെല്ലാം നിയന്ത്രിക്കുന്ന ദൈവശക്തി കർത്താവെ, അത്ഭുതങ്ങൾ ചെയ്യുന്ന ശക്തി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടുവാനിടയാകട്ടെ കർത്താവ്. ഒരു വാക്ക് കൽപ്പിച്ചാലും മതി, ശരീരങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. സൗഖ്യമാകാം എന്നൊരു വാക്ക് അവിടുന്ന് ഇപ്പോൾ കൽപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല രോഗങ്ങളും ശരീരങ്ങളും വിട്ട് മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. ശരീരങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പാപത്തിൽ ജീവിക്കുന്നവർ ആ പാപങ്ങൾ വിട്ട് മടങ്ങി വരുവാനിടയാകട്ടെ. പാപബന്ധനങ്ങളിൽ കർത്താവ്, തെറ്റായ കൂട്ടുകെട്ടിൽ, മദ്യപാന ദുശീലങ്ങളിൽ ഒക്കെ പെട്ടിക്കിടക്കുന്ന, കെട്ടപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ അവിടുന്ന് മോചനം പ്രാപിച്ച് മടങ്ങി വരട്ടെ കർത്താവ്. ഒരു വിടുതൽ പ്രാപിക്കട്ടെ. പിശാചിൻ്റെ എല്ലാ ബന്ധനങ്ങളും മറ്റു മാറിപ്പോകട്ടെ, എല്ലാം മറ്റു മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, ആത്മസൗഖ്യമുണ്ടാകട്ടെ, ഒരാത്മാവിൽ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ. അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ച് ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം, സ്തോത്രം കർത്താവേ. കുടുംബങ്ങൾക്കെതിരെയുള്ള ആഭിചാര ബന്ധനങ്ങളെല്ലാം തകർന്നു മാറിപ്പോകട്ടെ. പിശാചിൻ്റെ പ്രവൃത്തികൾ തകർന്നു പോകട്ടെ, പിശാചിൻ്റെ തന്ത്രങ്ങൾ തകർന്നു പോകട്ടെ കർത്താവേ. ചില കുടുംബങ്ങളെ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം പിശാച് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അവൻ്റെ എല്ലാ തന്ത്രങ്ങളും പദ്ധതികളും തകർന്നു മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കുടുംബങ്ങൾക്ക് മോചനം, സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ, സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു, സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സാക്ഷാൽ സ്വാതന്ത്ര്യം കർത്താവേ, ഈ പ്രിയപ്പെട്ട കുടുംബങ്ങൾ അനുഭവിപ്പാനിടയാകട്ടെ കർത്താവേ. സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ പോകുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് കർത്താവേ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ, വീട്ടിലെ പട്ടിണികൾ മാറട്ടെ കർത്താവേ. പല ആവശ്യങ്ങളും മുടങ്ങിക്കിടക്കുന്നതെല്ലാം എൻ്റെ യേശുവിൻ്റെ ശക്തിയാണ് വേഗത്തിൽ കർത്താവേ പരിഹരിക്കപ്പെടുവാനിടയാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. ദൈവമക്കളെ, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അവിടുന്ന് ഒരു അത്ഭുതം ചെയ്യും, നമുക്ക് വിശ്വസിക്കാം. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. സ്തോത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ അല്ലതൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജായിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഈ പേജിൽ തന്നെ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ പ്രാർത്ഥന വിഷയങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നാൽ അതിൽ നിങ്ങളുടെ പേരും ഒക്കെ കൂടെ വെച്ചിരുന്നാൽ, പേര്, പ്രായമൊക്കെ, എന്താണ് വിഷയമെന്ന് കൃത്യമായിട്ട് എഴുതിയാൽ നല്ലതായിരിക്കും. ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥിക്കുന്ന ഡയറി ഉണ്ട്, അപ്പോൾ അതിനകത്തോട്ട് എഴുതി ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറയുന്നതിൽ ഇറ്റ്സ് ജസ്റ്റ് കാഷ്വൽ. അതിനേക്കാളും സ്പെസിഫിക്കായിട്ട് വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സ്പെസിഫൈ ചെയ്താൽ നമുക്ക് ആ വിഷയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ദൈവം നമ്മെ സഹായിക്കും. നമുക്കൊരു പ്രാവശ്യം കൂടി ഈ പാട്ട് ഒരുമിച്ചൊന്ന് പാടിയിട്ട് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സ്വർഗമഹത്വം വിടി സ്നേഹത്തിന് ആഴം കാണുന്നോ ഞാൻ, സ്വർഗമഹത്വം വെടിഞ്ഞിറങ്ങി വന്ന് ദൈവസ്നേഹത്തിന് ആഴം കാണുന്നോ ഞാൻ, മറുവിലയായി പ്രാണൻ നൽകിയ എന്നെ നേടിയ ിലയാ പ്രാണൻ നൽകിയ
പാപം ചെയ്തു ഞാൻ വീണ്ടും അകന്നെങ്കിലും ഉള്ളം നീറി എന്നെ തേടി വന്നു കണ്ടെത്തി എന്നെ മാറോടണച്ചു പാപം ക്ഷമിച്ചു സ്വീകരിച്ചു പാപം ക്ഷമിച്ചു സ്വീകരിച്ചു യേശുവേ ജീവിതം പൂർണ്ണമായി ഒരു സമയം കർത്താവ് നമുക്ക് തന്നു. ഈ പാട്ട് പിന്നെയും നിങ്ങൾക്ക് പാടുകയും പഠിക്കുകയും ചെയ്യാം. ഈ ട്യൂൺ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ MP3 ഇതിൻ്റെ ഒറിജിനൽ MP3 ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പേജിൽ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ അതിനകത്തേക്ക് വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ MP3 ഒറിജിനൽ വിൽസൺ പാടിയ ആ MP3 അയച്ചു തരാം. സ്തോത്രം, സന്തോഷമേ ഉള്ളൂ. ഇതിൻ്റെ ലിറിക്സ് ഞാൻ ഇടയ്ക്ക് ലിറിക്സ് ചേഞ്ച് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ട്, ഐ എം സോറി. ലിറിക്സ് എല്ലാം അതിൽ ഈ പേജിൻ്റെ ഈ പോസ്റ്റിൽ തന്നെ അതിനകത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്കത് കാണാൻ പറ്റും. സോ യു ക്യാൻ യൂസ് ദാറ്റ് ലിറിക്സ് ആൻഡ് ദ ട്യൂണ്. ഇതിനകത്ത് തന്നെ നമ്മളിന്ന് പഠിച്ച ട്യൂൺ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമല്ലോ. പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാവകാശം കിട്ടുന്ന സമയത്ത്, എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പം, എനിക്കറിയാം ഇപ്പോൾ ഒത്തിരി പ്രോഗ്രാമുകൾ നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെയൊക്കെ കുറച്ച് മിനിറ്റ് ഒന്ന് കാണുമോ അങ്ങനെയൊക്കെ മാറി മാറൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇറ്റ്സ് ഓക്കെ, അതിനൊന്നും കുഴപ്പമില്ല, അത് നല്ല കാര്യം തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പം ഈ എപ്പിസോഡ് മുഴുവനായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ, പാർട്ട് ബൈ പാർട്ടാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് കണ്ടാൽ സന്തോഷമായിരിക്കും, അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിപരമായും കുടുംബമായും ഒക്കെ അനുഗ്രഹിക്കട്ടെ. അല്ലെ, ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകൾ ഈ സമയത്തൊക്കെ പല നിലകളിൽ ചെയ്യുവാനുള്ള
പല പ്ലാറ്റ്ഫോമുകൾ ഒരുങ്ങി ഒരുങ്ങി വരുന്നു. അവിടെയൊക്കെ ദൈവം നിങ്ങൾ ഉപയോഗിക്കട്ടെ. ഏതൊക്കെ വിധത്തിൽ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുവാൻ കഴിയും അങ്ങനെയൊക്കെ പ്രയോജനപ്പെടണം. സ്തോത്രം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അങ്ങ് നിർത്തുകയാണ്. ദൈവമക്കളെ, ഇപ്പോൾ അനേകർ പ്രയാസം അനുഭവിക്കുന്ന സാമ്പത്തിക വിഷയം തന്നെയാണ് ഞാനീ പറയുന്നത്. അനേക പ്രത്യേകിച്ച് ദൈവദാസന്മാരൊക്കെ പലരിടത്തും ആഹാരമില്ലാതെ വീട്ടിലൊക്കെ ആവശ്യങ്ങൾക്കൊക്കെയുള്ള വരുമാനമൊന്നുമില്ലാതെയൊക്കെ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അവരെയൊക്കെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ഓർത്തിട്ട് അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് അറിയുന്നവരെയൊക്കെ സഹായിക്കണം കേട്ടോ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലൊക്കെ താമസിക്കുന്ന പല ദൈവദാസന്മാർ ദൈവീയ ശുശ്രൂഷയിലായിരിക്കുന്നവരുണ്ട്. അവരെ, അവരുടെ മക്കളെ, അവരുടെ കുടുംബങ്ങളെയൊക്കെ ഒന്ന് ഓർക്കുകയും നിങ്ങളാൽ കഴിയുന്നത് അവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. അറിയുന്ന നിങ്ങളേതെങ്കിലുമൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ സഹായിക്കണം. അപ്പോൾ സഹായിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ചിലപ്പോൾ കാണും അങ്ങനെയുള്ള ആളുകളൊക്കെ. ഒന്നും ആരും ഒന്നും പറയത്തില്ല, പക്ഷെ അവരോടൊന്ന് ചോദിച്ചും അത് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കൃപ അധികം നമുക്ക് തരട്ടെ. നോക്കി വരുന്ന ദിവസങ്ങളെല്ലാം അടുത്ത നാളുകളൊക്കെ നമുക്ക് അനുഗ്രഹമായിരിക്കട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച ഇതേ സമയത്ത് വീണ്ടും കാണാം. അടുത്ത ശനിയാഴ്ച 1 മണിക്ക് അടുത്ത മലയാളം എപ്പിസോഡ്, ഒരു പക്ഷേ ഹിന്ദി എപ്പിസോഡ്, ഹിന്ദി ഓർ തമിഴ് ഒക്കെ ഈ ആഴ്ചയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അതിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു ലീഡിങ് കിട്ടുന്ന ഒരു സമയത്ത് അത് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് പ്രാർത്ഥനയിൽ വഹിക്കാം. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങൾ നാഗ്പൂരിലാണ് താമസിക്കുന്നത്, മഹാരാഷ്ട്രയിലാണ്. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദ